वेलकम टू स्टडी विद स्क्वायर सर। हाय स्टूडेंट्स, अब एल्लावर्क्कुम वीडियो स्वागत। इन नाम चाप्टर तेर्ड मूनामत्ते पार्ट अब कई रु पार्ट का अरे कंटिन्यूएशन किट्टुल्लू। अब नोकाले नोकिये सीड फॉर्मेशन नेक्स्ट टॉपिक सीड फॉर्मेशन कई क्लास एल ओर्कुन्नुंडावुल्ले। अब नोकिये सीड फॉर्मेशन हैव यू एवर थॉट हाउ सीड्स आर फॉर्मड इन फ्लवर्स। एप्पोळेंगिलും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഫ്ലവേഴ്സിന്റെ ഉള്ളിൽ സീഡ്സ് ഫോം ചെയ്യുന്നതെന്ന്? ദേ ആർ സർട്ടൻ പ്രോസസ് ബിഹൈൻഡ് ദിസ്. ഇതിന്റെ പിന്നിൽ കുറച്ച് പ്രോസസ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ദ മെയിൽ ഗാമറ്റ് ഫ്രം ദ പോളൻ ഗ്രെയിൻ ഷുഡ് റീച്ച് ദ ഓവറി ആൻഡ് ഫ്യൂസ് വിത്ത് ദ എഗ്. നമുക്ക് എവിടെയാണ് മെയിൽ ഗാമറ്റ് ഉള്ളത്? പോളൻ ഗ്രെയിനിൻ്റെ ഉള്ളിൽ അല്ലേ. പോളൻ ഗ്രെയിൻ എവിടെയാണ് ഉള്ളത്? ആന്തറിൻ്റെ ഉള്ളിൽ. ആന്തർ എവിടെയാണ് ഉള്ളത്? ആൻഡ്രീഷ്യത്തിൽ അല്ലേ. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൺ ആണ് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഫിലമെൻ്റ് ആൻഡ് ആന്തർ. ആന്തറിൻ്റെ ഉള്ളിലാണ് പോളൻ ഗ്രെയിൻ പ്രസൻ്റ് ആയിരിക്കുന്നത്. ഈ പോളൻ ഗ്രെയിനിൻ്റെ ഉള്ളിലാണ് മെയിൽ ഗാമറ്റ് ഉള്ളത്. ഈ മെയിൽ ഗാമറ്റ് എഗ്ഗുമായി ഫ്യൂസ് ചെയ്യും. ഇപ്പോൾ എവിടെയാണ് എഗ്ഗുള്ളത്? ഗൈനീഷ്യത്തിൻ്റെ ഉള്ളിൽ. ഗൈനീഷ്യത്തിന് മൂന്ന് പാർട്ടുണ്ട്, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഇതിൻ്റെ ഓവറിൻ്റെ ഉള്ളിൽ ഓവ്യോൾ എന്ന് പറഞ്ഞൊരിതുണ്ട്. ഓവ്യോളിൻ്റെ ഉള്ളിലാണ് എഗ്ഗ് പ്രസൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ എഗ്ഗും മെയിൽ ഗാമറ്റും ഫ്യൂസ് ചെയ്യും. എന്നിട്ടോ ഈ മെയിൽ ഗാമറ്റും എഗ്ഗും ഫ്യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനാണ് ഫെർട്ടിലൈസേഷൻ. Fusion of male gamete with the egg is called fertilization. അപ്പോൾ മെയിൽ ഗാമറ്റ് എഗ്ഗുമായി ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ്റെ എന്താ പറയുക ശേഷമാണ് ഒരു ഫ്രൂട്ട് പ്ലാന്റിൽ ഫോം ചെയ്യുക. മനസ്സിലായോ? വേർ ഇസ് ദ മെയിൽ ഗാമറ്റ് സീൻ ഇൻ എ ഫ്ലവർ. എവിടെയാണ് ഒരു മെയിൽ ഗാമറ്റ് ഫ്ലവറിൽ കാണുക? എവിടെയാണ്? പോളൻ ഗ്രെയിൻസിൽ അല്ലേ. ഓക്കെ, വേർ ക്യാൻ വി സീ ദ എഗ് ഓഫ് എ ഫ്ലവർ? എവിടെയാ? ഓവറിയിൽ. എവിടെയാ ഫെർട്ടിലൈസേഷൻ നടക്കുക? വേർ ഡസ് ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ്? ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ഇൻ ഓവറി. ദെൻ നോക്കിയേ മെയിൽ ആൻഡ് ഫീമെയിൽ പ്ലാന്റിൽ. ദർ ആർ മെയിൽ ആൻഡ് ഫീമെയിൽ പ്ലാന്റ്സ് എമംഗ് ഫാൻ പ്ലാം, കുടംപുളി, നട്ട്മക്ക് etc. The male plant has only male flower and the female plant has only female flower. അങ്ങനെ പറഞ്ഞാൽ ചില പ്ലാന്റ്സിൽ ചിലത് ആൺചെടി മാത്രമുണ്ട്, ആൺ പൂവല്ല, ആൺചെടി മാത്രമായിട്ടുമുണ്ട്, പെൺചെടിയായിട്ടുള്ളതുമുണ്ട്. കുടുംബിളിക്കൊക്കെ ആൺചെടിയുമുണ്ട്, പെൺചെടിയുമുണ്ട്. മനസ്സിലായോ? പെൺ ഒരു ചെടിയിൽ രണ്ട് പൂവായിട്ടില്ല, ഒരു ചെടി മൊത്തമായിട്ട് ആൺചെടി മെയിൽ പ്ലാന്റ് മാത്രമായിരിക്കും. വേറൊരു ചെടിയാണെങ്കിലോ ഫീമെയിൽ പ്ലാന്റ് മാത്രമായിരിക്കും. അതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ പ്ലാന്റ് എന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് ദ പോളൻ ഗ്രെയിൻ ഫ്രം ദ ആന്തർ ഷുഡ് റീച്ച് ദ സ്റ്റിഗ്മ ഫോർ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്ത് സംഭവിക്കും? ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ എത്തിച്ചേരും. എന്തിനാണ് എത്തിച്ചേരുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമറ്റ് ആൻഡ് ഫീമെയിൽ എഗ്ഗിന്. മെയിൽ ഗാമറ്റും എഗ്ഗ്, ഫീമെയിൽ ഗാമറ്റും എന്ന് പറഞ്ഞാൽ എഗ്ഗാണല്ലോ. അപ്പം മെയിൽ ഗാമറ്റും എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതാണ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ആദ്യം തന്നെ പോളൻ ഗ്രെയിൻസ് ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലെത്തും, സ്റ്റിഗ്മവായി സ്റ്റൈലുമായി ഓവറിയിലെത്തും. ഓവറിൻ്റെ ഉള്ളിൽ ഓവ്യൂൾ പ്രസൻ്റ് ആണ്. പിക്ചർ കണ്ടോ? ഓവറിൻ്റെ ഉള്ളിൽ ഓവ്യൂളുണ്ട്, ഓവ്യൂളിൻ്റെ ഉള്ളിൽ എഗ്ഗ് പ്രസൻ്റ് ആണ്. അപ്പം ആ എഗ്ഗുമായി ഈ പോളൻ ഗ്രെയിനിൻ്റെ ഉള്ളിലുള്ള മെയിൽ ഗാമറ്റ് ഫ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇനി ഡ്രോ ദ പാത്ത് വേ ഓഫ് ദി പോളൻ ഗ്രെയിൻ ആൻഡ് മെയിൽ ഗാമറ്റ് ഇൻ ദ ഫിഗർ ഷോൺ. നമുക്ക് ഒരു പാത്ത് വേ വരയ്ക്കാൻ. എങ്ങനെയാണ് ഈ പോളൻ മെയിൽ ഗാമറ്റ് ഓവറിയിൽ ഓവ്യൂളിൽ ഉള്ള എഗ്ഗിൽ എത്തിച്ചേരുന്നത്? അപ്പോൾ പാത്ത് വേ നോക്കിയേ. ആൻഡ്രീഷ്യം കണ്ടോ? ആൻഡ്രീഷ്യത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട്? ആന്തറുണ്ട്, ഫിലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ആന്തറിൻ്റെ ഉള്ളിലാണ് പോളൻ ഗ്രെയിൻ പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ പോളൻ ഗ്രെയിനിൽ നിന്നുള്ള ഉള്ളിലാണ് മെയിൽ ഗാമറ്റ് ഉള്ളത്. മനസ്സിലായോ? ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഇനി ഫീമെയിൽ ആണെങ്കിലോ ഗൈനീഷ്യമുണ്ട്. ഗൈനീഷ്യത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഓവറിൻ്റെ ഉള്ളിൽ ഓവ്യോളുണ്ട്, ഓവ്യോൾ കഴിഞ്ഞിട്ടാണ് എഗ്ഗ് ഉള്ളത്. അപ്പോൾ
ഈ എഗ്ഗും ഈ മെയിൽ ഗാമറ്റും കൂടി ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പോളൻ ഗ്രെയിൻ എന്തെത്തും? സ്റ്റിഗ്മയിലെത്തും. സ്റ്റിഗ്മയിൽ നിന്ന് എന്താവും? സ്റ്റൈൽ വൈ ഓവറിയിലെത്തും. ഓവറിയിലെത്തുമ്പോൾ ആര് മാത്രമേ എത്തുള്ളൂ? മെയിൽ ഗാമറ്റ്, പോളൻ ഗ്രെയിനിൻ്റെ ഉള്ളിലുള്ള മെയിൽ ഗാമറ്റ് മാത്രമേ ഓവറിയിൽ എത്തുകയുള്ളൂ. ഓവറിയിൽ നിന്ന് ഓവിയോളിൻ്റെ ഉള്ളിലുള്ള എഗ്ഗിലേക്ക് എത്തും. എന്നിട്ട് ഈ മെയിൽ ഗാമറ്റും എഗ്ഗും കൂടി ഫ്യൂസ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പാത്ത് വേ കണ്ടോ? പോളൻ ഗ്രെയിൻ എങ്ങനെയാണ് എഗ്ഗിലെത്തണമെന്നുള്ളതിൻ്റെ കണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ഓൺ ദ വിങ്സ് ഓഫ് ബട്ടർഫ്ലൈസ്. നമ്മൾ പറഞ്ഞു അല്ലേ, പോളൻ ഗ്രെയിന് നേരെ ഫസ്റ്റ് എവിടെയാണ് എത്തുക? സ്റ്റിഗ്മയിലാണ് എത്തുക. എങ്ങനെയായിരിക്കും പോളൻ ഗ്രെയിൻ, ഫ്ലവറിലുള്ള പോളൻ ഗ്രെയിൻ നേരെ സ്റ്റിഗ്മയിലെത്തുന്നത്? ഒറ്റയ്ക്ക് അങ്ങ് പാറിപ്പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയായിരിക്കും? ആരെങ്കിലും ഒരാൾ വഹിച്ച് വേണമല്ലേ എത്താൻ. അപ്പം നോക്കാം, പോളൻ ഗ്രെയിൻസ് ഫ്രണ്ട് എൻഡ് ഷുഡ് റീച്ച് ദ സ്റ്റിഗ്മ ഫസ്റ്റ്. ആദ്യം തന്നെ പോളൻ ഗ്രെയിൻസ് ആണ് സ്റ്റിഗ്മയിലെത്തുക. ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ? എങ്ങനെയായിരിക്കും ഇത് സംഭവിക്കുന്നത്? ഹു ഓൾ ഹെൽപ്പ് ഇൻ ദിസ്? ആരായിരിക്കും അവരെ സഹായിക്കുന്നത്? കുറച്ച് പിക്ചേഴ്സ് അവിടെ കണ്ടുണ്ടോ? ഹണിബീ, പിന്നെയോ ബട്ടർഫ്ലൈ, പിന്നെ കുറച്ച് ബേർഡ്സ് അല്ലേ. അപ്പോൾ ഇവയൊക്കെയാണ് എന്ത് പോളൻ ഗ്രെയിൻസിനെ സ്റ്റിഗ്മയിൽ എത്താൻ സഹായിക്കുന്നവർ. ഇനി എന്താണ് പോളിനേഷൻ? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഈസ് കോൾഡ് പോളിനേഷൻ. എന്താണ് പോളൻ ഗ്രെയിൻസിനെ ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലേക്ക് എത്തിച്ചേരുന്നതാണ് പോളിനേഷൻ. അപ്പോൾ ഒന്നും കൂടി പറയാം, ആന്തറിൻ്റെ ഉള്ളിലുള്ള പോളൻ ഗ്രെയിൻസിനെ ഗൈനീഷ്യത്തിലുള്ള സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് പോളിനേഷൻ. ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് പോളിനേഷൻ ആർ കോൾഡ് പോളിനേറ്റിംഗ് ഏജൻസ്. ഇതിനെ സഹായിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ് പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് പറയപ്പെടുന്നത്. നെയിം ദ ഓർഗാനിസംസ് ദാറ്റ് ഹെൽപ്പ് ഇൻ പോളിനേഷൻസ്. എന്താ പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണ്? ഹണീ ബീ, ബട്ടർഫ്ലൈ, ബേർഡ്സ് ഒക്കെ അല്ലേ. ഹാവ് യു എവർ എക്സ്പീരിയൻസ്ഡ് ദ ഫൗൾ സ്മെൽ ഓഫ് ദി എലഫൻറ്റ് യാം ഫ്ലവർ? നിങ്ങൾ എപ്പോഴെങ്കിലും ചേനയുടെ പൂവിൻ്റെ സ്മെല്ല് അനുഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ തൊടികളിലൊക്കെ കാണാറുണ്ടല്ലേ ഈ ഒരു പിക്ചറിൽ കാണുന്ന പൂവ്. എപ്പോഴും അത് പൂവിട്ട ഒരു ആകാത്ത സ്മെല്ലല്ലേ, ഇത് സുഖമില്ലാത്തൊരു സ്മെല്ലാണല്ലേ നമുക്ക് അടിക്കാറുള്ളത്. എന്തുകൊണ്ടാണ്? കാരണം ഈ പൂവിനെ പോളിനേറ്റിംഗ് ഏജൻറ്റ്, പോളിനേറ്റിംഗ് ഏജൻറ്റ് എന്നാണ് പോളിനേഷന് സഹായിക്കുന്ന ഏജൻസ് എന്ന് പറയുന്നത്. എന്താണ്? ഫ്ലൈസാണ്, നമ്മുടെ ഈച്ചകളുണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ള, അവയാണ് ഈ എന്താ പറയുക ചേനയ്ക്കും ചേമ്പിനൊക്കെ പോളിനേറ്റിംഗ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇൻ ദ എലഫൻറ്റ് യാം ആൻഡ് ടാറോ പോളിനേഷൻ ഈസ് ഡൺ ബൈ ഫ്ലൈസ്. അപ്പോൾ ഈ ഫ്ലൈസിനെ അട്രാക്റ്റ് ചെയ്യാനാണ് അവർ ഈ ബാഡ് സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്തിനാണ് ഈ എലഫൻറ്റ് യാം ബാഡ് സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്? ടു അട്രാക്ട് ഫ്ലൈസ്. ബട്ടർഫ്ലൈസ്, ഹണീ ബീസ്, ബേർഡ്സ് ആൻഡ് മെനി അതർ ഇൻസെക്ട്സ് വിസിറ്റ് ഫ്ലവേഴ്സ്. നമുക്കറിയാം അല്ലേ, ഫ്ലവേഴ്സിൽ ബട്ടർഫ്ലൈസ്, ഹണീ ബീ, ഒരു ബേർഡ്സൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട്. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് സീൻ ഇൻ ഫ്ലവേഴ്സ് ടു അട്രാക്ട് പോളിനേറ്റിംഗ് ഏജൻസ്? ഈ പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പെക്യുലാരിറ്റീസാണ് ഫ്ലവേഴ്സിൽ കാണാറുള്ളതെന്ന് എന്നിട്ട് രണ്ട് മൂന്നെണ്ണം നോട്ടീസ് ചെയ്യാം. ഇനി നോക്കിയേ, നോട്ടീസ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ദീസ് ഫ്ലവേഴ്സ്. അപ്പോൾ ഈ ഫ്ലവേഴ്സിൻ്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്നല്ലേ. എന്തൊക്കെയാണ് നമ്മൾ ആദ്യം കണ്ണ ലാൻഡന എന്ന് പറഞ്ഞ ഫ്ലവർ നല്ല കുലകളായിട്ടാണല്ലേ അല്ലത്. കുഞ്ഞു പൂക്കളാണ് പക്ഷെ കുലകളായിട്ടാണല്ലേ. അപ്പോൾ അതെന്തിനാണ്? ഈ പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ. പിന്നെ മുസെൻഡ ആ ഫ്ലവറാണെങ്കിലോ, ആ ഫ്ലവറിന് കണ്ട ചെറിയ പൂവാണല്ലേ, അതിന് തൊട്ടടുത്തുള്ള ലീഫിൻ്റെ കളർ എന്താന്ന് ശ്രദ്ധിച്ചേ. എന്താ കളറ്? വൈറ്റ് കളറാണ് അല്ലേ, വെള്ളിയിലാന്ന് പറയുന്ന പൂവാണിത്. കുഞ്ഞി പൂവാണ് പക്ഷേ അതിൻ്റെ ഇലകളുടെ നിറം വൈറ്റാണ്. തൊട്ട പൂവിൻ്റെ തൊട്ടടുത്തുള്ള ഇലകളുടെ നിറം
വൈറ്റ് കളറാണ് അല്ലേ, വെള്ള കളറാണ് അല്ലേ. എന്തുകൊണ്ടാണത്? അത് പോളിനേറ്റിംഗ് ഏജൻസിനെ, ബേർഡ്സിനെ, ഇൻസെക്ട്സിനെ, അതുപോലെ ഹണിബീസിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാനുള്ളതാണ്. മനസ്സിലായോ? ഈ ബോഗെയിൻവില്ലയുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മൾ പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ കുലകളായിട്ട് നിൽക്കുന്നത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കണ്ടോ. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് സീൻ ഇൻ ഫ്ലവേഴ്സ് ടു അട്രാക്ട് പോളിനേറ്റിംഗ് ഏജൻസ്? എന്തൊക്കെയാണ് പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഫ്ലവേഴ്സിൻ്റെ പെക്യുലാരിറ്റീസ് അല്ലെങ്കിൽ പ്രത്യേകതകൾ? സ്മെൽ ഉണ്ടാവും അല്ലേ, അതുപോലെ ഫ്ലവേഴ്സ് കളർഫുൾ ആണല്ലേ. അപ്പം അതൊക്കെ എന്താണ്? ഒരു പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അല്ലേ. ഇനി നോക്കാം അടുത്ത കാര്യം. എന്തിനാണ് പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്ട് ചെയ്യുന്നത്? മറന്നുപോയോ? എന്തിനാണ്? ടു കാരി ഔട്ട് പോളിനേഷൻ. സ്മാൾ ഫ്ലവേഴ്സ് ഗ്രോ ആസ് ഇൻഫ്ലോറസൻസ്. ചെറിയ ചെറിയ പൂക്കൾ കൊലകളായിട്ടാണ് കാണാറുള്ളത്, വളരാറുള്ളത്. അതാണ് നമ്മൾ കണ്ടില്ലോ. അതെന്തുകൊണ്ടാണ്? കാരണം ടു അട്രാക്ട് പോളിനേറ്റിംഗ് ഏജൻസ്, പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് ദ ലീവ് സറൗണ്ടിങ് എ മുസിൻഡ ഫ്ലവർ ചേഞ്ചിങ് കളർ ആൻഡ് അപ്പിയറിങ് ലൈക്ക് ദ ഫ്ലവർ? നമ്മളിപ്പോൾ കണ്ടല്ലോ മുസിൻഡ ഫ്ലവർ കണ്ടോ, ആ കുഞ്ഞു പൂവിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്താ ഉള്ളത്? വൈറ്റ് കളറുള്ള ഇലകളാണല്ലേ. അത് എന്തിനാണ്? ഈ ഫ്ലവറിൽ, ഈ മുസിൻഡ ഫ്ലവറിൽ തൊട്ടടുത്തുള്ള ലീവ്സ് തന്നെ ഫ്ലവർ പോലെ വൈറ്റ് കളറായിട്ട്, ഗ്രീൻ കളറാണല്ലോ ലീഫിൻ്റെ കളറ്, പക്ഷേ ഈ ഫ്ലവറിൻ്റെ തൊട്ടടുത്തുള്ള ലീവ്സൊക്കെ വൈറ്റ് കളറിലാണ് ഉണ്ടാവുക. കാരണം എന്താ? പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ദ പാർട്സ് ഇൻ ബോഗെയിൻവില്ല ദാറ്റ് ചേഞ്ച് കളർ ഫ്ലവേഴ്സ്? ഇല്ല ഇല്ലേ, അങ്ങനെ ഒന്നും ചെയ്യാറില്ല. Now you have understood various peculiarities of flowers to attract pollinating agents. Pollinating agents ne attract cheyala ore flowers ne peculiarities ningal manasilaki kaiyunu. Manasilayalla? Observe the plants in your surroundings and write down the peculiarities of each in science diary. Are all flowers pollinated by animals? Ella flowers animals kondano pollinate cheyune? Alla. Pinneyo floating with the wind, windumayittulladana ini next. Have you seen the flowers of paddy? നിങ്ങളെ നെൽച്ചെടികൾ കണ്ടിട്ടുണ്ടോ? ഹാവ് ഇൻ യു നോട്ടീസ് ദ ഫ്ലട്ടറിംഗ് പാഡി ഫ്ലവേഴ്സ്? ഇങ്ങനെ പൂത്തൊരിഞ്ഞ് നിറയെ നിൽക്കുന്ന, കാറ്റത്തൊക്കെ ഇങ്ങനെ വീശുന്ന ഈ നെൽച്ചെടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹൗ ഡു ദ പോളൻ ഗ്രെയിൻസ് ഓഫ് പാഡി റീച്ച് ദ സ്റ്റിഗ്മ? എങ്ങനെയാണ് പോളൻ ഗ്രെയിൻസ് പാഡി, നെൽച്ചെടിയിലുള്ള പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലെത്തുന്നത്? ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ പോളൻ ഗ്രെയിൻസിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ആദ്യം അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹാവ് എ ലാർജ് നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ്. അവയ്ക്ക് ഒരുപാട് ലാർജ് നമ്പർ പോളൻ ഗ്രെയിൻസ് പ്രസൻ്റ് ആയിരിക്കും. പോളൻ ഗ്രെയിൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അതുപോലെ പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റർ ഇൻ വെയിറ്റ്. അവരുടെ പോളൻ ഗ്രെയിൻസിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ പറ്റെ കുറവായിരിക്കും. വാട്ടർ ആൻഡ് വിൻഡ് ആർ ആൾസോ പോളിനേറ്റിംഗ് ഏജൻസ്. നമ്മളിപ്പോൾ എന്തെല്ലാം പറഞ്ഞു? ഹണി ബീസ്, ഇൻസെക്ട്സ്, ബേർഡ്സ് എന്നൊക്കെ പറഞ്ഞു അല്ലേ, ബട്ടർഫ്ലൈസ് ഒക്കെ പറഞ്ഞു. അവർ മാത്രമാണോ പോളിനേറ്റിംഗ് ഏജൻസ്? അല്ല, വാട്ടറും വിൻഡും പോളിനേറ്റിംഗ് ഏജൻസ് ആണ്. പോളിനേഷൻ ഇൻ പ്ലാന്റ്സ് ലൈക്ക് പാഡി, വീറ്റ്, മൈസ്, ഷുഗർ കെയിൻ ഒക്കേസ് ത്രൂ വിൻഡ്. വിൻഡിലൂടെയാണ് ഈ പാഡി, നെൽച്ചെടികൾ, അതേപോലെ വീറ്റ്, ഗോതമ്പ് അങ്ങനത്തെ പോളിനേഷൻ നടക്കുന്നത്. എന്തിലൂടെയാണ്? വിൻഡിലൂടെ, കാറ്റിലൂടെയാണ്. ദ പോളിനേറ്റിംഗ് ഏജന്റ് ഇൻ പെപ്പർ പ്ലാന്റ് ഈസ് വാട്ടർ. നമ്മുടെ കുരുമുളക് ചെടിയിൽ പോളിനേറ്റിംഗ് ഏജന്റ് ആരാണ്? ഡ്യൂ ഡ്രോപ്സ്. ഡ്യൂ ഡ്രോപ്സ് എന്നാൽ മഞ്ഞത്തുള്ളികൾ അല്ലെങ്കിൽ വെള്ളം, വാട്ടറാണ്. ഇൻ വിച്ച് സീസൺ ഡസ് പോളിനേഷൻ ഒക്കെ ഇൻ ദ പെപ്പർ പ്ലാന്റ്? പെപ്പർ പ്ലാന്റിൽ ഏത് ടൈമിലാണ് പോളിനേഷൻ നടക്കുക? സ്വാഭാവികം റെയിനി സീസണിലാണല്ലേ. Can you identify the pollinating agents by observing the features of flowers? ഫ്ലവേഴ്സ് ന്റെ കുറച്ച് ഫീച്ചേഴ്സ് അടിയിൽ തന്നിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ പോളിനേറ്റിംഗ് ഏജൻസിനെ അറിയോ എന്നാണ് ചോദിക്കുന്നത്. നോക്കാം അല്ലേ. നോട്ടീസ് ദ ഫീച്ചേഴ്സ് ഓഫ് എ ഫ്യൂ ഫ്ലവേഴ്സ്. കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ഫ്യൂച്ചേഴ്സ് ശ്രദ്ധിക്കുക. വിച്ച് പോളിനേറ്റിംഗ് ഏജൻസ് എമംഗ് ദോസ് ഗിവൺ ബിലോ. അടിയിൽ കുറച്ച് പോളിനേറ്റിംഗ് ഏജൻസിനെ തന്നിട്ടുണ്ട്, അവയായിട്ട് മാച്ച് ദ ഫോളോയിങ്. ലൈറ്റ് വെയ്റ്റ് പോളൻ ഗ്രെയിൻസ്. ലൈറ്റ് വെയ്റ്റ് പോളൻ ഗ്രെയിൻസ് ആരാണ്? നമ്മൾ പറഞ്ഞു വിൻഡ് ആണ് അല്ലേ. ലൈറ്റ് വെയ്റ്റ് പോളൻ ഗ്രെയിൻസ് ആരാണ്? വിൻഡ്. ദെൻ കളർഫുൾ ഫ്ലവേഴ്സോ? കളർഫുൾ ഫ്ലവേഴ്സ് ഹണീബി. വൈറ്റ് ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലൂ മറ്റ് നൈറ്റ്. നൈറ്റിൽ വിരിയുന്ന വൈറ്റ് ഫ്ലവേഴ്സ് ആരത്തേക്ക്? മൂത്ത്.
വാട്ടർ ഫോർ വാട്ടർ ആയതാണ് പോളിനേഷൻ ഇൻ മോയിസ്ചർ സോറി പോളിനേഷൻ ഇൻ മോയിസ്ചർ ആണ് വാട്ടർ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക്